സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. അപകടത്തിൽപ്പെട്ട കാട്ടാനിക്കുട്ടിയെ നാട്ടുകാരും വനപാലകരും ചേർന്ന് രക്ഷപ്പെടുത്തി. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മാലിന്യക്കുഴിയിൽ കഴിഞ്ഞ ദിവസമാണ് കാട്ടാനക്കുട്ടി അകപ്പെട്ടത്. വനാതിർത്തിയായ വടാട്ടുപാറയിലെ ചക്കിമേട്ടിൽ ജനവാസ മേഖലയോട് ചേർന്ന് ഒരാഴ്ചയെ കാട്ടാനക്കൂട്ടം താവളം വലിച്ചു വരികയായിരുന്നു. കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മാലിന്യക്കുഴിയിൽ വീണത്. വനപാലകരും നാട്ടുകാരും ചേർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാലിന്യക്കുഴിയുടെ അരിയിടിച്ചാണ് ആനക്കുട്ടിയെ കരയ്ക്ക് കയറ്റിയത്. ഏകദേശം 5 മണിക്കൂറോളം നീണ്ട പരിശ്രമം തന്നെ വേണ്ടി വന്നു പിടിയാനക്കുട്ടിയെ കരയിലെത്തിക്കാൻ. കുഴിയിൽ വീണപ്പോൾ കാലിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. കാട്ടിലേക്ക് മടങ്ങാൻ വൈമനസ്യം കാണിച്ച ആനക്കുട്ടിയെ കാട് കയറ്റിയെങ്കിലും ആനക്കൂട്ടം സ്വീകരിക്കാൻ താല്പര്യം കാട്ടിയില്ല. എന്നാൽ കാട്ടാന ശല്യത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലുമാണ്. ആന ശല്യം ഒഴിവാക്കാൻ അധികൃത നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അവരൊന്നും അടയ്ക്കാമാരും കംപ്ലീറ്റും എല്ലാം നശിപ്പിച്ചു. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ എടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവരിപ്പോൾ എന്നെ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാരും ഓരോട്ടല്ലേ തനസ്ലേം വലിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട് പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.